ഈ വരുന്ന ശനിയാഴ്ച കൊടിയത്തൂറങ്ങാടിയിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവർ അശരണനായ ഒരു മനുഷ്യന്റെ ജീവൻ തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗവാക്കുകളാകും. കൊടിയത്തൂർ സ്വദേശിയായ പൂളക്കൽ മമ്മദുകുട്ടിയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായാണ് അന്ന് കൊടിയത്തൂർ അങ്ങാടിയിലെ ഓട്ടോ തൊഴിലാളികൾ തങ്ങളുടെ ആ ദിവസത്തെ വരുമാനം അത്രയും മാറ്റിവെക്കുക. ഈ വരുന്ന ശനിയാഴ്ച കൊടിയത്തൂർ അങ്ങാടി ഒരു ജീവകാരുണ്യ പ്രവൃത്തിയുടെ പാതയിലാണ്. അന്ന് കൊടിയത്തൂർ അങ്ങാടിയിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവർ അശരണനായ ഒരു മനുഷ്യൻ്റെ ജീവൻ തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിൻ്റെ ഭാഗവാക്കുകളാകും. കടുത്ത കരൾ രോഗം മൂലം ദുരിതമനുഭവിക്കുന്ന പൂളക്കൽ മമ്മദുകുട്ടിയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായാണ് അന്ന് കൊടിയത്തൂർ അങ്ങാടിയിലെ ഓട്ടോ തൊഴിലാളികൾ തങ്ങളുടെ ആ ദിവസത്തെ വരുമാനം അത്രയും മാറ്റിവെക്കുക. കൊടിയത്തൂർ കോട്ടമലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ 24-ാം തീയതി ശനിയാഴ്ച ഒരു ദിവസത്തെ അവരുടെ പൂർണ്ണമായ സമ്പാദ്യം, അവരുടെ വരുമാനം ഇതിലേക്ക് സഹായിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അന്ന് വണ്ടി ഓടുന്നത്. അതുകൊണ്ട് ഇതിൽ എല്ലാ നാട്ടുകാരും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കൂടെ സഹകരിച്ച് ഇതൊരു വമ്പിച്ച വിജയമാക്കി തീർക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കടുത്ത കരൾ രോഗം കാരണം ഏറെ നാളായി ദുരിതമനുഭവിക്കുന്ന മുഹമ്മദ് കുട്ടിക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കണമെങ്കിൽ കരൾമാറ്റ ശസ്ത്രക്രിയ മാത്രമാണ് ആശ്രയം. ഭാര്യയാണ് കരൾ ദാതാവെങ്കിലും ഓപ്പറേഷനും അനുബന്ധ ചികിത്സയ്ക്കും 40 ലക്ഷം രൂപയോളം ചിലവുണ്ട്. പൂളക്കൽ മുഹമ്മദുകുട്ടിയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൊടിയത്തൂരിലെ ട്രാക്കിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു ദിവസത്തെ കൂലി അവന് വേണ്ടി നീക്കിവെക്കുകയാണ്. അന്ന് അവന് വേണ്ടി ഞങ്ങൾ ഓടുകയാണ്. എല്ലാ നല്ലവരായ കൊടിയത്തൂരിലെ നല്ലവരായ നാട്ടുകാരും ഇതിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന് തുടക്കം കുറിക്കുകയാണ്. ബാർബർ തൊഴിലാളിയും കുടുംബത്തിൻ്റെ ഏക ആശ്രയവുമായിരുന്ന മമ്മദുകുട്ടിക്ക് ഇത്രയും പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഈ സഹായനിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുന്നതിനായാണ് കൊടിയത്തൂരിലെ 30 ഓട്ടോ തൊഴിലാളികൾ ശനിയാഴ്ചത്തെ തങ്ങളുടെ ഓട്ടം നടത്തുക. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.